നമസ്കാരം സ്വാമി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കുറേ മുന്നോട്ട് വന്ന് രോഗമുണ്ടാകുന്നത് നമ്മുടെ അകത്ത് തന്നെയുള്ള സൂക്ഷ്മമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നും മറ്റ് പുറത്തുനിന്ന് നമ്മൾ സ്വീകരിക്കുന്നതൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് ഉള്ളൊരു ഒരു അറിവാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുവഴി തന്നെ നമുക്കൊന്ന് പോയി തീർച്ചയായും നമ്മൾ പറഞ്ഞത് ഒരു നോബൽ സമ്മാനത്തെ ബേസ് ചെയ്ത് വന്നൊരു അങ്ങയെ വിളിച്ചൊരാൾ പറഞ്ഞു എന്ന് പറയുന്ന ചർച്ചയിലാണ്. അതെ അതെ. അതിലെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അതിനേക്കാൾ ഉത്തമമായ ഒരു സന്ദേശം വൈദിക കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്നു എന്നാണ് ഞാൻ ഉദാഹരണം കൊണ്ട് പറഞ്ഞത്. അതെ അതെ. അത് അന്തർവിഷമാണ് ആദ്യം രോഗങ്ങളെ ഉണ്ടാക്കുന്നത്. അന്തർവിഷം കോശത്തിൻ്റെ വിഭജന പ്രക്രിയയിൽ ബാധിക്കുമ്പോൾ വാർദ്ധക്യമാകുന്നു. ഇതൊരു പ്രക്രിയ. അന്തർവിഷം കോശ പരിതസ്ഥിതികളിൽ പ്രത്യേകതരം അമിനോ അമ്ലങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ സൂക്ഷ്മ ഉപജീവികൾ ഉണ്ടാകും. അവയ്ക്ക് വളരുവാൻ ആവശ്യമായ കൾച്ചർ ലായനിയും ഈ അന്തർവിഷം സംജാതമാക്കുന്നു. അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ഇത് രണ്ടാം ഘട്ടം. ഇതേ അന്തർവിഷം വാത പിത്ത കഫങ്ങളെ മൗലിക ദോഷങ്ങളെ അന്നം ജലം അഗ്നി ഇവയെ ദൂഷിപ്പിക്കുന്നു അകത്തിരുന്നു. ശരീരം സ്ഥൂലമായി അന്നമയവും ജലമയവും അഗ്നിമയവുമാണ്. അന്നം സൂര്യപ്രകാശത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് സൂര്യനിലെ കറുപ്പായാണ്. ചന്ദ്രനിൽ നിന്ന് സ്വീകരിക്കുന്നത് ചന്ദ്രനിലെ കറുപ്പായാണ്. മിന്നലിൽ നിന്ന് സ്വീകരിക്കുന്നത് മിന്നലിലെ കറുപ്പായാണ്. അഗ്നിയിൽ നിന്ന് സ്വീകരിക്കുന്നത് അഗ്നിയിലെ കറുപ്പായാണ്. അത് നമുക്ക് വിസ്തൃതമായി പിന്നെ കാണാം. ശരി സ്വാമിജി. അപ്പം അതിലെ പോയാൽ നമ്മൾ വീണ്ടും ഒരുപാട് വഴി ചുറ്റും. അതെ. ആ അന്നമയമാണ് ശരീരം. അതുപോലെ ജലമയമാണ്. സൂര്യനിലെ ജലമാണ് സൂര്യൻ്റെ വെളുപ്പ്. ചന്ദ്രനിലെ ജലമാണ് ചന്ദ്രൻ്റെ വെളുപ്പ്. അഗ്നിയിലെ ജലമാണ് അഗ്നിയുടെ വെളുപ്പ്. ചിരിക്കാൻ തോന്നുന്നുണ്ടല്ലേ? ചിരിക്കാൻ തോന്നുന്നു സ്വാമിജി. സൂര്യനിലെ ചെമപ്പാണ് സൂര്യനിലെ അഗ്നി. ചന്ദ്രനിലെ ചെമപ്പാണ് ചന്ദ്രനിലുള്ള അഗ്നി. മിന്നലിലെ ചെമപ്പാണ് മിന്നലിലുള്ള അഗ്നി. അഗ്നിയിലെ ചെമപ്പാണ് അഗ്നിയിലുള്ള അഗ്നി. എന്ത് ഉണ്ടെങ്കിലും ഈ മൂന്നിൻ്റെ സങ്കലിത രൂപമാണ്. സ്ഥൂലമായി എന്തെല്ലാം കാണുന്നുവോ, രൂപമുള്ളതായി എന്തെല്ലാം കാണുന്നുവോ അവയിൽ ഈ മൂന്നെണ്ണം വേണം. ഇതിനെ ത്രിവൃത്കരണമെന്ന് പറയും. അത് വൈദികരുടെ വിസ്തൃത പഠനമാണ്. മനസ്സിലായി സ്വാമിജി. ആ അഗ്നിയിൽ, ആ ജലത്തിൽ, ആ അന്നത്തിൽ ദോഷം സംജാതമാകുമ്പോൾ ആരോഗ്യം നഷ്ടമാകും. ആ ദോഷം വരുത്തുവാനും ഈ അന്തർവിഷത്തിന് കഴിയും. അത് ഹേതു മിഥ്യ അതി ന്യൂനയോഗങ്ങളിൽ പെടുമ്പോൾ കാരണമായ ഈ തന്മാത്രകൾ അതിമിഥ്യാഹീനയോഗങ്ങളിൽ പെടുമ്പോൾ ഒട്ടു വളരെ രോഗങ്ങളായും വാർദ്ധക്യമായും രൂപാന്തരപ്പെടുന്നു. വാർദ്ധക്യമാണ്, കോശവാർദ്ധക്യമാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങളെന്ന്. അതെ അതെ. നമ്മൾ അവിടെ പറയുമ്പോഴാണ് നമ്മൾ ഈ നോബൽ സമ്മാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രത്തിൻ്റെ ചില നിഷേധങ്ങൾ നമ്മൾ കമ്പോളത്തിൽ പോലും ആഘോഷമാക്കി മാറ്റുന്നു. അത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറയുന്നത്, പറയൂ സ്വാമിജി, ഇന്ന് ഒരു ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു, മനുഷ്യ വളരെ കൃത്യതയിൽ കണ്ടെത്തിയിരിക്കുന്നു, അത് സത്യമാണെന്ന് ശാസ്ത്രം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ അംഗീകാരമാണ് ഈ 7-8 കോടി വരുന്ന നോബൽ സമ്മാനം കൊടുക്കുന്നത്. അതെ അതെ. ആ ശാസ്ത്രത്തിന് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ശാസ്ത്രജ്ഞന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ,
അവൻ പരിഹാസ്യനാകാതിരിക്കണമെങ്കിൽ, നമ്മൾ മുമ്പ് പറഞ്ഞു രാഷ്ട്രീയക്കാരൻ മതനേതാവൊക്കെ പരിഹാസ്യനാകാതിരിക്കണമെങ്കിൽ അവൻ്റെ മൗലികമായ പ്രത്യയശാസ്ത്രത്തോട് തത്വചിന്തയോട് നീതി പുലർത്തി അവൻ ജീവിക്കണം എന്ന് പറഞ്ഞു. ശാസ്ത്രകാരന് നീതിയുക്തമായ ഒരു ശാസ്ത്ര അവബോധമുണ്ട്, അതിനോട് അവൻ നീതി പുലർത്തണം. അങ്ങനെ നീതി പുലർത്തുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നുള്ള എല്ലാ ഓങ്കോളജിസ്റ്റുകളെയും സമീപിക്കുക, ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഹോസ്പിറ്റലുകളെ സമീപിക്കുക, നിങ്ങളുടെ ഭരണാധികാരികളെ സമീപിക്കുക. നമ്മുടെ രാജ്യത്തിന് ഒരാരോഗ്യമന്ത്രിയുണ്ട്, ആരോഗ്യ പരിപാലന സംഘങ്ങളുണ്ട്, സ്റ്റേറ്റിന് ഒരാരോഗ്യമന്ത്രിയുണ്ട്, ആരോഗ്യ പരിപാലന സംഘങ്ങളുണ്ട്. ലോകത്തിൻ്റെ മൊത്തം ആരോഗ്യം നോക്കാൻ കൃത്യതയുള്ള ഒരു WHO ഉണ്ട്. നാളെയോ മറ്റന്നാളോ കേരളത്തിലെ 3 കോടിയിലധികം വരുന്ന ജനങ്ങളെ ഒന്നിച്ച് മന്ത് നിവാരണ ഗുളിക തീറ്റാൻ പോവുകയാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നിയമം കൊണ്ട് വീട് വീടാന്തരം കയറി വോളണ്ടിയേഴ്സ് ഒരാൾ വിട്ടുപോകാതെ മേടിച്ച് കഴിക്കണം. ലോക നന്മയെ കരുതി അത് സത്യമാണെന്ന് വിശ്വസിച്ച് ഞാനും നിങ്ങളും കഴിക്കണം. കഴിക്കുക എന്നുള്ളത് തന്നെയാണ് മര്യാദ, കഴിക്കാതിരിക്കുകയല്ല. നിലവിലുള്ള കാലഘട്ടത്തിൻ്റെ സത്യം കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. സമ്മതം, ഞാനും വാങ്ങിച്ച് കഴിക്കും, നിങ്ങളും കഴിക്കും. കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളിവിടെ ജീവിച്ചുകൂടാ. അഗ്രി. പക്ഷേ നാളെ ഈ കഴിച്ച മന്ത് ഗുളിക കോശങ്ങളിൽ വേറെ പരിണാമം വരുത്തുകയാണെന്നോ അത് ഇവിടുത്തെ ജനസംഖ്യയെ ബാധിക്കുമാറ് കുട്ടികളില്ലാതാക്കുകയാണെന്നോ നമ്മുടെ സർഗശേഷിയെ ഇല്ലാതാക്കുകയാണെന്നോ വേറൊരാൾ കണ്ടുപിടിച്ച് നോബൽ സമ്മാനം നേടിയാൽ ഇത് തന്ന ഭരണാധികാരികളും അവരുടെ പിന്തുടർച്ചക്കാരും ആ വഴിയിൽ പോകുന്നവരും ഇത് തരണമെന്ന് നിർബന്ധിച്ച ഭിഷഗ്വരന്മാരും അവരറിയാതെയാണ് ഇത് ചെയ്തത് എങ്കിൽ മാപ്പ് ചോദിക്കണം. അതെ, മിനിമം ഡീസൻസിയാണ്. അതെ അതെ സ്വാമിജി, നമ്മൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെ, ലോകത്ത് തെറ്റുപറ്റുക എല്ലാവർക്കും സഹജമാണ്. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. പണ്ട് ഏതോ കുറേ ബ്രാഹ്മണർ ആരെയൊക്കെയോ പുറത്ത് നിർത്തിയതിനാണ് ഇന്ന് യാതൊരു പൈസയില്ലാത്ത ബ്രാഹ്മണനെ തെറിവിളിച്ച് പ്രസംഗങ്ങളും അവനാണിതൊക്കെ നശിപ്പിച്ചതെന്നും വരെ പറയുന്നത്. അതെ, ഇന്ന് ഒരു ബ്രാഹ്മണനും വന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല. എന്നാലും അവൻ്റെ പരമ്പരയിൽ പിറന്നതാണെന്ന് തോന്നുന്നവനൊക്കെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. ഏതോ പാരമ്പര്യത്തിലുള്ള ആരൊക്കെയോ ചെയ്ത തെറ്റിനെല്ലാം ആ പാരമ്പര്യത്തിൽ പിറന്നുപോയവനെല്ലാം ഇന്ന് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പാരമ്പര്യത്തിനും ഇത് ബാധകമല്ലേ? തീർച്ചയായും. ആണെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് 50 കൊല്ലമായി കേരളത്തിലെ ഓങ്കോളജിസ്റ്റുകൾ ചെയ്യുന്ന കീമോതെറാപ്പി, എടുത്ത സ്കാനിങ്ങുകൾ, എക്സ്റേകൾ ക്യാൻസറിനാണെന്ന് പറഞ്ഞു കൊടുത്ത ഗുളികകളും ഇഞ്ചക്ഷനുകളും, ക്യാൻസർ നിവാരണത്തിനാണെന്ന് പറഞ്ഞ് കെട്ടിയുണ്ടാക്കിയ ഹോസ്പിറ്റലുകളും അതിലെ കച്ചവടങ്ങളും, ആഘോഷപൂർവം ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകളെന്ന് പറഞ്ഞ് നടത്തിയ ക്യാമ്പുകളും, അതിനായി പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവനാക്കിക്കൊണ്ടുവരെ കുടുംബം വെളുപ്പിച്ച നിലയിൽ ഈ കാശ് വാങ്ങിച്ചതും, ഈ ഒരു കണ്ടുപിടുത്തം വന്നതോടുകൂടി തെറ്റാണെന്നും ക്യാൻസർ രോഗമല്ലെന്നും അറിഞ്ഞപ്പോൾ IMA ഓങ്കോളജിസ്റ്റുകളെ വിളിച്ചുകൂട്ടി മിതമായ ഭാഷയിൽ ഇന്ത്യൻ ജനതയോട് മാപ്പ് പറയണ്ടേ? അഹന്ത പിന്നെയും വളർന്നു നിന്ന് ഈ കണ്ടുപിടുത്തം കഴിഞ്ഞിട്ടും പത്രങ്ങളെല്ലാം ഇത് ആഘോഷിച്ച് ഒരു ശാസ്ത്രകാരനെ കൂടി രംഗത്ത് കൊണ്ടുവന്നിട്ടും പണ്ടുണ്ടാക്കി വെച്ച മരുന്നുകൾ വിറ്റഴിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് വീണ്ടും കീമോയും മറ്റുള്ളതും നടത്തുന്നുവെങ്കിൽ കുലീനമാണോ ഇവരുടെ പ്രവൃത്തി? ഒരിക്കലല്ല സ്വാമിജി. ഇവരൊക്കെ കുലീന കുടുംബങ്ങളിൽ ജനിച്ചവരാണോ?
ഇവരുടെ അച്ഛനമ്മമാരെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ജനങ്ങൾ ഏതെങ്കിലും കാലത്ത് സംശയിച്ചെഴുതിയാൽ തെറ്റുണ്ടാകുമോ? മിതമായി ആലോചിച്ച് തീരുമാനിക്കേണ്ടതാ. ഇവരെല്ലാം ബഹുരാഷ്ട്ര ഭീമന്മാർ ഉണ്ടാക്കി വെച്ച മരുന്ന് വിൽക്കാൻ മാത്രമുള്ളവരല്ലേ? അല്ലാതെ ശാസ്ത്രവുമായി ഇവർക്ക് അല്പമെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? ഇല്ലെന്നാണ് പറയുന്നത് സ്വാമിജി. അതാ ഇതിൻ്റെ സങ്കീർണത. അതെ സ്വാമിജി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ സ്വാമിജി ഈ പറഞ്ഞ ഈ കീമോയുടെ കാര്യം ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആദ്യമായി ഈ എപ്പിസോഡ് കാണുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ കീമോ എന്ന് പറയുന്നതും ആ ഒരു സംവിധാനവും നെഗറ്റീവായിട്ട് ഇന്ന് വരുന്നത് എന്തുകൊണ്ട്? ക്യാൻസർ ഒരു രോഗമാണെന്നും അത് കോശത്തിനുണ്ടാകുന്ന രോഗമാണെന്നും ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനാണ് കീമോ എന്നുമാണ്. അത് ടാർഗറ്റ് ചെയ്ത് പോയി കീമോയിൽ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതെ, പക്ഷെ ഇപ്പോൾ അല്ല, അങ്ങനെയാണ് പറയുന്നത്. അതെ അതെ അതെ, അത് ആദ്യം ശാസ്ത്രീയമായി നമുക്കങ്ങ് സമ്മതിക്കാം. അതെ, ഇതുവരെ നടന്ന കാര്യത്തെ ഒരു ഹൈപ്പോത്തസിസ്, അതാണ് മര്യാദ സംഭാഷണത്തിൽ. അതെ അതെ, അത് ശാസ്ത്രീയമാണ്, ശരിയാണ്. അതിന് എൻ്റെ അച്ഛനെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോഴൊരു സംശയം ചോദിക്കുകയാണ് ഡോക്ടറോട്, ഡോക്ടർ ഇത് നല്ല കോശങ്ങളെ കൂടെ നശിപ്പിക്കുമോ? ഏ, അധികമൊന്നും ഇല്ലെന്നാ പറയാ. പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, കീമോ എടുത്തു കഴിയുമ്പോൾ WBC കുറയുന്നതായി കാണുന്നുണ്ട്. 7000-8000 നിലനിന്ന രക്തത്തിലെ വൈറ്റ് കോർപ്പസിൽസ്, അതിനാണ് WBC എന്ന് പറയുന്നത്. മനസ്സിലായി? മനസ്സിലായി സാർ. ശ്വേത രക്താണുക്കൾ അത് 500 വരെയൊക്കെ താഴുന്ന ക്രിട്ടിക്കലാകുന്ന കണ്ടീഷൻ. ഇത് ക്രിട്ടിക്കലായി കഴിയുമ്പോഴേക്ക് കീമോ നിർത്തുക, നല്ല കോശങ്ങളായി നശിച്ചു. അപൂർവം ചില ഭിഷഗ്വരന്മാർ പോയി നന്നായി ആഹാരം കഴിച്ച് WBC കൂടിയിട്ട് കൊടുക്കാം. ഇത് 500 താന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങ് കയറുകയില്ല. മനസ്സിലായി സ്വാമിജി. അതിനിവർ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത്, ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഒരു 100,000 50,000 ഒക്കെ മെഡിസിൻ, 400 ഒറിജിനൽ വിലയുള്ളതും. ചില കേരളത്തിലെ ഭിഷഗ്വരന്മാർ കുറിച്ചു തന്നാൽ 2,000 കിട്ടുന്ന ആ മരുന്ന് വേറെ ചിലർ കുറിച്ചു തന്നാൽ 16,000 വില. ഇങ്ങനെ ഭിഷഗ്വരന്മാരുടെ ഇടയിൽ വ്യത്യാസമുണ്ട്. അതിൽ ഒറിജിനൽ മൂല്യം 400 മറ്റോ ആണ്. മനസ്സിലായി സ്വാമിജി. ഇത് വളരെ രസകരമായ സംഭവമാണ്. അതിന് അകത്തുള്ള വേറൊരു കച്ചവടത്തിന്റെ കാര്യം സ്വാമിജി പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും കൊണ്ടുപോയി അവിടെ നിൽക്കുന്ന സമയത്ത് ഇത് 40,000 or 50,000 ആയാലും ശരി, ഈ ആചാരത്തിനകത്ത് നിങ്ങൾ വീണുപോകും. ഈ ആചാരപ്രകാരം നിങ്ങളുടെ അച്ഛൻ നടന്നാണ് പോയത്, കഞ്ഞി കുടിച്ചതാണ്, കാപ്പി കുടിച്ചതാണ്, സ്വച്ഛന്തമായി വീട്ടിലിരുന്ന് മരിക്കുമായിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിലെ ക്യാൻസർ കോശങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത മരുന്നുകൊണ്ട് ഉത്തമ കോശങ്ങൾ നശിച്ചു എന്നുള്ളതിന് തെളിവാണ് ഈ WBC ഡിമ്മായത്. അതെ, മനസ്സിലായി. മനസ്സിലായി സ്വാമിജി. അതും കോശങ്ങളാണ്. അതെ, അവ പോയി 500 താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇത് ഉയരുകയില്ല എന്ന് പറഞ്ഞാണ് ഈ വലിയ മരുന്ന് പിന്നെ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോഴേക്ക് ഇതൊരു 3,000 അതിൽ കൂടുതലൊന്നും ആവില്ല. മാക്സിമമാണ് 2,000-3,000 വരെയൊക്കെ വരുന്നത്. അത്രയൊക്കെയാണ് വരിക. എക്സെപ്ഷണൽ കേസിൽ അതിൽ കൂടുതൽ വന്നേക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥയിലെത്തിയപ്പറയും കുറച്ചുകൂടെ മീനും ഇറച്ചിയൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് സെറ്റിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത കീമോ എടുക്കാമെന്നാണ് പറയുന്നത്. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. മിക്കവാറും ഈ രോഗി പോയി കഴിഞ്ഞാൽ പാടം കണ്ടിട്ടുണ്ടോ, വയൽ? അതെ. വയലിൽ മുഞ്ഞ എന്ന് പറഞ്ഞൊരു സാധനം വരും. വയലിൽ മുഞ്ഞ കയറുക. മനസ്സിലായി സ്വാമിജി. ഈ മുഞ്ഞ കയറി കഴിഞ്ഞാൽ കുറേ നെല്ല് പോകും. കുറേ നല്ല കരുത്തോടെ നിൽക്കുന്ന ഇടയ്ക്കുള്ള നെല്ല് നിൽപ്പുണ്ടാവും. മുഞ്ഞ എല്ലാ നെല്ലയിലും ഇല്ല, എൻ്റെ ഇടയിൽ കുറേ നെല്ലയിലേ ഉള്ളൂ. അപ്പോഴാണ് മുഞ്ഞയ്ക്കൊരു മരുന്നടി കൃഷി ശാസ്ത്രകാരന്മാർ നമുക്ക് തരും. ഇതുകൊണ്ട് തോടെ ഒറ്റ അടി അടിച്ചു കഴിയുമ്പോൾ ഈ നെല്ല് മുഴുവൻ മഞ്ഞളിക്കും. എന്നിട്ട് ഈ ഓട്ടും പുറത്ത് നിൽക്കുന്ന പുല്ല് പോലാവും.
കൃത്യമായിട്ട് പറഞ്ഞാൽ ഓട്ടും പുറത്ത് നിൽക്കുന്ന പുല്ല് വെയിൽ വേനൽക്കാലത്ത് മഴക്കാലത്ത് ഓടിൻ്റെ പുറത്തുള്ള ഈ ചെടിയെല്ലാം കൂടെ നിന്നതിൽ തഴച്ചു നിന്നതായ നെല്ല് മഴ അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ ഏതാണ്ട് മഞ്ഞളിച്ച് നിൽക്കുന്നത് പോലെ ഈ പാടത്തെ നെല്ല് മുഴുവൻ മഞ്ഞളിക്കും, നിർജീവമാകും ഓൾമോസ്റ്റ്. അപ്പോഴിവൻ വിളിച്ചിട്ട് പറയും, ഒരു യൂറിയ അങ്ങ് തൂടാൻ പറയും. മനസ്സിലായി? ഈ യൂറിയ അങ്ങ് തൂളിക്കഴിയുമ്പോഴേക്ക് ഈ മുഞ്ഞ അടിച്ചു കയറി വീണ്ടും വരും. അവ വീണ്ടും അടിക്കാൻ പറയും. ഇതെല്ലാം കഴിഞ്ഞിവൻ കൊയ്തെടുക്കുമ്പോൾ ഇവന് സത്യത്തിൽ മുതലാകാതെ ഒരു ചികിത്സ ഈ കൃഷി. അത് മിക്കവാറും ഇത് നഷ്ടപ്പെട്ടും പോവും. മനസ്സിലായി? മനസ്സിലായി സ്വാമി. ഈ വിത്ത് തന്നെ കുത്തിപ്പോവും ചിലപ്പോൾ. പിന്നെ ഇതുപോലൊരു പ്രക്രിയയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യതയിൽ ഇത് ചെയ്യുന്നത് വളരെ കണക്ക് കൂട്ടി ചെയ്യുന്നത്. അപ്പൊ കണക്ക് കൂട്ടി ഇത്രയും പണം വാങ്ങിച്ച് ഈ ചെയ്യുമ്പോൾ കോശങ്ങളെ ടാർജറ്റ് ചെയ്ത് നശിപ്പിക്കാവുന്ന പറഞ്ഞത് നല്ല കോശങ്ങളെ കൂടി നശിപ്പിക്കുന്നു, ജീവിക്കാൻ പറ്റാതാക്കുന്നു. അവിടെയാണ് ഇന്നിത് വാർദ്ധക്യമാണെന്ന്. വാർദ്ധക്യത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നാളിതുവരെ മരുന്നില്ല. ലോകത്തെ ഏത് മനുഷ്യനും വൈദ്യശാസ്ത്രം മുഴുവൻ പരതാം. മനസ്സിലായി സ്വാമിജി. അലക്സിസ് കാരൽ എന്ന് പറയുന്ന പരിനിഷ്ണാതനായ ഒരാൾ ഒരു ചിക്കൻ ഫൈബ്രോബ്ലാസ്റ്റ് 35 കൊല്ലം ജീവിപ്പിച്ച ഒരു അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് കോശപഠനത്തിൽ. അത് പിന്നീട് അങ്ങനെ അത്ര വേഗം അങ്ങ് വളർന്നു പോയില്ല. കാരണം അതിന് കച്ചവട സാധ്യത കുറവായതുകൊണ്ട് മുട്ടേഷൻ്റെ തലങ്ങളിലേക്കാണ് കോശപഠനങ്ങൾ പോയതും. മറ്റ് ജീവികളെ സൃഷ്ടിക്കുന്നതിനാണ് വ്യാവസായിക പ്രാധാന്യത്തോടെ കോശപഠനങ്ങളെ നമ്മൾ കൊണ്ടുപോയതും. അത് ജീവിച്ചിരിക്കുന്നവൻ്റെ ആരോഗ്യത്തിലേക്ക് ഇത് സംഭാവന ചെയ്യാനുള്ള രംഗങ്ങളിലല്ല മനുഷ്യത്വപരമായി ഇത് മുന്നേറിയത്. അതെ സ്വാമിജി. എന്നാൽ ഒന്നിനും പേറ്റൻ്റ് എടുക്കുകയില്ലാത്ത എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഏതൊക്കെയാണ് മരുന്നുകളെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള പൂർണ്ണ അറിവും ലോകജനതയ്ക്ക് സമർപ്പിച്ച് അറിവ് ലോകത്തിൻ്റെയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള ഭാരതീയ വൈജ്ഞാനികന്മാർ രഹസ്യം അല്പം പോലും സൂക്ഷിക്കാതെ, അതായിരുന്നു അതിൻ്റെ രഹസ്യം. അതുകൊണ്ടാണ് ഇന്നും അതിൽ പഠിക്കാൻ പോകാത്തത്. രഹസ്യം അല്പം പോലും സൂക്ഷിക്കാതെ വൈദ്യശാസ്ത്രത്തിൽ ഒരു ശാഖയുണ്ട്, ജരാചികിത്സ. ജര എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. കോശങ്ങൾക്ക് വരുന്ന വാർദ്ധക്യം വരുമ്പോൾ ത്വക്കിലെ കോശങ്ങൾ വരെ ചുരുങ്ങാൻ തുടങ്ങും. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. അതിന് വ്യതിയാനം സംഭവിക്കും. ഈ വ്യതിയാനം തടയുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച ഭാരതീയ വൈജ്ഞാനികന്മാർ ജരാചികിത്സ എന്നൊരു ചികിത്സാശാസ്ത്രം പണ്ടേ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതെ. ആധുനികമായി ഉണ്ടാകുന്ന അർബുദ രോഗങ്ങൾക്ക് ജരാചികിത്സ അത്യുത്തമമാണ്. ജരാചികിത്സയിൽ ഒട്ടുവളരെ പോയി 90 വയസ്സ് 80 വയസ്സോ ഒക്കെ ആകുമ്പോൾ, അത് ഒരു 60 കടക്കുന്ന പ്രായത്തിലും മറ്റും തിരിച്ച് യൗവനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രക്രിയകളും ശാസ്ത്രീയമായി എഴുതി വച്ചിട്ടുണ്ട്. സമീപകാലത്ത് അതിന് വിധേയരായവരുണ്ട്. അതിലൊരാളാണ് മദനമോഹന മാളവിയ. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ച മദനമോഹന മാളവിയ ജരാചികിത്സയുടെ ഭാഗമായ കുടിപ്രാവേശം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ അത് ചെയ്യുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്ന, അതിന് സഹായിയായി നിന്ന ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴുണ്ട് അദ്ദേഹം. അദ്ദേഹം ഇടയ്ക്ക് അതിൻ്റെ പേര് ലക്ഷ്മണാനന്ദനോ അങ്ങനെ ഉണ്ടാണ് പേര്. അദ്ദേഹം ഇടയ്ക്ക് കേരളത്തിൽ വരാറുണ്ട്. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൽ കുടിപ്രവേശം ചെയ്യാൻ ഒരു സ്ഥാപനം തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്.